ഇടതനുകൂല മാധ്യമങ്ങൾ മുറവിളി കൂട്ടുകയാണ്. ന്യൂസ് ക്ലിക്ക് എന്ന മാധ്യമം വേട്ടയാടപ്പെടുന്നു എന്ന് സഖാക്കന്മാർ പറയുന്നു. എന്നാൽ സഖാക്കന്മാർ അറിയാൻ പറയാം, ന്യൂസ് ക്ലിക്ക് സ്ഥാപകനും എഡിറ്റർ ഇൻ ചീഫുമായ പ്രബീർ പുർക്കേസ്തയുടെ അറസ്റ്റിന്റെ വിശദീകരണത്തിൽ ഗുരുതര ആരോപണങ്ങളാണ് ഡൽഹി പോലീസ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. അരുണാചൽ പ്രദേശും കാശ്മീരും ഇല്ലാതെ ഇന്ത്യയുടെ ഭൂപടം സൃഷ്ടിക്കാനുള്ള ആഗോള അജണ്ട, ആ അജണ്ടയ്ക്കു വേണ്ടി പ്രബീർ പുർക്കേസ്ത സ്ഥാപനത്തിലെ നിക്ഷേപകനും എച്ച് ആർ മേധാവിയുമായ അമിത് ചക്രവർത്തിയോടൊപ്പം ചേർന്ന് 115 കോടിയിലേറെ രൂപ വിദേശ ഫണ്ടുകൾ സ്വീകരിച്ചതിനെക്കുറിച്ച് നമ്മുടെ നാട്ടിലെ സഖാക്കന്മാർക്ക് എന്താണ് പറയാനുള്ളത്? അരുണാചൽ പ്രദേശും കാശ്മീരും ഇല്ലാതെ ഇന്ത്യയുടെ ഭൂപടം സൃഷ്ടിക്കാനുള്ള ആഗോള അജണ്ട ന്യൂസ് ക്ലിക്ക് മുന്നോട്ട് വെച്ചു എന്നാണ് റിമാൻഡ് അപേക്ഷയിൽ പോലീസ് പറയുന്നത് എന്ന റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു. വിക്കലമായ ഭൂപടം തയ്യാറാക്കാനുള്ള അജണ്ടയുടെ തെളിവുകൾ കണ്ടെത്തിയതിനു ശേഷമാണ് പ്രബീറിനെ അറസ്റ്റ് ചെയ്തത് എന്നും പോലീസ് വിശദീകരിക്കുന്നുണ്ട്. യു എസ് വ്യവസായിയും കോടീശ്വരനും ടെക്കിയുമായ നെവിൽ റോയ് സിംഗവുമായി പ്രബീർ പുർക്കയസ്തയ്ക്ക് ബന്ധമുണ്ട്. ഇരുവരും ഇമെയിൽ സംഭാഷണം നടത്തിയിരുന്നു. കാശ്മീരും അരുണാചൽ പ്രദേശും തർക്കപ്രദേശങ്ങൾ എന്ന് കാണിക്കുന്ന തരത്തിൽ ഇന്ത്യയുടെ ഭൂപടം തയ്യാറാക്കുന്നതിനെപ്പറ്റി പ്രബീറും നെവിലും ചർച്ച നടത്തി. ഇങ്ങനെ ഭൂപടമുണ്ടാക്കാൻ പ്രബീർ പുർക്കേസ്ത സ്ഥാപനത്തിലെ നിക്ഷേപകനും എച്ച് ആർ മേധാവിയുമായ അമിത് ചക്രവർത്തിക്കൊപ്പം ചേർന്ന് 115 കോടിയിലേറെ രൂപ വിദേശ ഫണ്ടുകൾ സ്വീകരിച്ചുവെന്നും പോലീസ് പറയുന്നു. ഇന്ത്യയിൽ ചൈനീസ് അനുകൂല വാർത്തകൾ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണത്തിൽ അന്വേഷണം നേരിടവെയാണ് ന്യൂസ് ക്ലിക്കിലെ പ്രബീർ പുർക്കേസ്ത, അമിത് ചക്രവർത്തി എന്നിവരെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ക്ലിക്ക് ഓഫീസിലും ഇവരുമായി സഹകരിക്കുന്ന മാധ്യമ പ്രവർത്തകരുടെ ഉൾപ്പെടെ വസതികളിലും റെയ്ഡ് നടന്നിരുന്നു. 46 കേന്ദ്രങ്ങളിൽ നടന്ന പരിശോധനയിൽ മാധ്യമ പ്രവർത്തകരുടെ മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ളവ പിടിച്ചെടുത്തു. അതേസമയം FIR കോപ്പി നൽകിയില്ല എന്ന പ്രബീറിന്റെ പരാതി കോടതി ഇന്ന് പരിഗണിക്കും. ഡൽഹി പട്യാല ഹൌസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. ചൈനീസ് ഫണ്ട് കൈപ്പറ്റി എന്ന പോലീസ് ആരോപണം നിഷേധിച്ചും ന്യൂസ് ക്ലിക്ക് നേരത്തെ രംഗത്ത് വന്നിരുന്നു. ചൈനീസ് അജണ്ട നടപ്പാക്കിയിട്ടില്ല എന്നും രാജ്യത്തെ നിലവിലുള്ള നിയമങ്ങൾ അനുസരിച്ചാണ് ഫണ്ട് കൈപ്പറ്റിയത് എന്നാണ് ന്യൂസ് ക്ലിക്കിന്റെ വിശദീകരണം. അറസ്റ്റിലായ മാധ്യമ പ്രവർത്തകരെ ഡൽഹി പട്യാല ഹൌസ് കോടതി 7 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. അറസ്റ്റിനെതിരെ മാധ്യമ പ്രവർത്തകർ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് കത്തയച്ചിട്ടുണ്ട്. ന്യൂസ് ക്ലിക്ക് എഡിറ്റർ ഇൻ ചീഫ് പ്രബീർ പുർക്കയസ്തയും അമിത് ചക്രവർത്തിയുടെയും അറസ്റ്റിന് പിന്നാലെയാണ് പോലീസ് ആരോപണങ്ങളിൽ നിലപാടറിയിച്ച് ന്യൂസ് ക്ലിക്ക് രംഗത്ത് വന്നത്. ചൈനീസ് താൽപര്യങ്ങൾക്കനുസരിച്ച് വാർത്ത നൽകിയിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും അവർ പറയുന്നത്. പ്രസിദ്ധീകരിച്ച ലേഖനങ്ങൾ പൊതുമധ്യത്തിലുണ്ട് എന്നും പ്രസ്താവനയിൽ പറയുന്നു. ചൈനീസ് താൽപര്യമുള്ള ലേഖനമോ വീഡിയോയോ പോലീസിന് ചൂണ്ടിക്കാട്ടാനായിട്ടില്ല എന്നാണ് മറുപടി നൽകിയ ന്യൂസ് ക്ലിക്ക് പറയുന്നത്. RBIയുടെ നിയമങ്ങൾ അനുസരിച്ചാണ് ഫണ്ടുകൾ കൈപ്പറ്റിയതെന്നും അവർ വ്യക്തമാക്കുന്നു. 7 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ ലഭിച്ചതോടെ ഇരുവരെയും വിശദമായി ചോദ്യം ചെയ്യാനാണ് ദില്ലി പോലീസിന്റെ നീക്കം. ന്യൂസ് ക്ലിക്കിനെതിരെ UAPA നിയമപ്രകാരം ഡൽഹി പോലീസ് കേസെടുത്തിരുന്നു. നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും പോർട്ടലിനെതിരെ കേസ് ഫയൽ ചെയ്തിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ തിരച്ചിലിന് പിന്നാലെ നിരവധി രേഖകളും കണ്ടെടുത്തു. കഴിഞ്ഞ 3 വർഷത്തിനിടെ 38.05 കോടി രൂപയുടെ വിദേശ ഫണ്ടിംഗ് തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നാണ് ED കണ്ടെത്തൽ. ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ന്യൂസ് പോർട്ടൽ ഈ ഫണ്ട് ഉപയോഗിച്ചുവെന്നും കണ്ടെത്തിയിരുന്നു. ന്യൂസ് പോർട്ടലും അതിന്റെ ഫണ്ടിംഗ് സ്രോതസ്സുകളും 2021 ദില്ലി പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം നടത്തിയ അന്വേഷണത്തിലായിരുന്നു പിടിയിലാകുന്നത്. ഈ കേസിന്റെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുത്തത്. ന്യൂസ് ക്ലിക്ക് പ്രൊമോട്ടർമാർക്ക് ഡൽഹി ഹൈക്കോടതി അറസ്റ്റിൽ നിന്നും സംരക്ഷണം നൽകി. വിഷയം ഇപ്പോൾ കോടതിയിലാണ്. നികുതി വെട്ടിപ്പ് കേസിൽ 2021 ന്യൂസ് പോർട്ടലിന്റെ ഓഫീസുകളിലും ആദായ നികുതി ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമാനസ്.